Eastern Nayika Nayakan, co-powered by Folk Perfume Body Spray, Federal Bank and Berger Paints. Eastern Nayika Nayakan, ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ്, നമ്മൾ മാച്ചാണ്, അതാണ്. ഓക്കേ, അപ്പോൾ നീല ഷർട്ടൊക്കെ ഇട്ട് നല്ല ചുള്ളനായി ഇരിക്കുന്നുണ്ട് സർ. വെൽക്കം ടു ദി ഷോ. ചാക്കോച്ചാ, നമസ്കാരം. നമ്മൾ മാച്ചിങ് അതാണ്. വെൽക്കം ടു ദി ഷോ. വെൽക്കം 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 വെൽക്കം. ആ ശരി, ഓക്കേ. എന്ത് സംവൃത? യെസ് അശ്വതി, നമ്മൾ മാച്ചിങ് ആണ്. അപ്പൊ വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പൊ നമുക്ക് അറിയുന്നത് പോലെ നമ്മുടെ മൂന്ന് റൗണ്ടുകൾ ഉണ്ടായിരുന്ന നമ്മുടെ കഴിഞ്ഞ ഒരു പോർഷൻ അങ്ങോട്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ആകാംക്ഷ ഉണ്ടാവും. കണ്ടസ്റ്റന്റ്സ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടോ? നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട, ഞാനും ലാൽ സാറും ചാക്കോച്ചനും ഒക്കെ കൂടി ഞങ്ങൾ ഒരു പുതിയ റൗണ്ട് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ചാക്കോച്ചനും ഞാനും കൂടി നമ്മള് അന്ന് സംസാരിച്ചു, ഇന്നലെ അല്ലേ ചാക്കോച്ച? അപ്പൊ ഇന്നലെ സംസാരിച്ചു, നിങ്ങൾക്ക് ഡിസ്കോ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് എത്രത്തോളം വഴങ്ങും എന്ന് ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾ അതില് അഗ്രഗണ്യന്മാരാണ്. ഞാനും ചാക്കോച്ചനും ഇടയ്ക്ക് പറയല്ലേ, ഞാൻ പറയട്ടെ. അപ്പോ അഗ്രഗണ്യന്മാരാണ്. അപ്പൊ നമ്മള് ഡാൻസ് ഡാൻസ് അല്ലേ ചാക്കോച്ച? ലാൽ സാർ, ഡാൻസ് ഡാൻസിന് പറ്റി പിള്ളേർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തെ. ഇത് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ്. ഡാൻസ് ഡാൻസ് ഒരു കാലഘട്ടത്തില് മലയാള സിനിമയിൽ നിറഞ്ഞു വന്നിരുന്ന ഒരു തരംഗമായിരുന്നു ഈ ഡിസ്കോ ഡാൻസ്. ഡിസ്കോയുടെ കാലം എനിക്ക് തോന്നുന്നു മിഥുൻ ചക്രവർത്തിയുടെ ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞ പടത്തിലൂടെയാണ് ആരംഭിക്കുന്നത്. ഐ എം എ ഡിസ്കോ ഡാൻസർ, ജിമ്മി ജിമ്മി ജിമ്മി, അങ്ങനെയുള്ള പാട്ടുകൾ ഭയങ്കര ഗംഭീരമായിരുന്നു. അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്തായിരുന്നു എന്ന് മനസ്സിലാവുന്നത് ഞാനൊരു റഷ്യൻ യാത്ര പോയപ്പോഴാണ്. അപ്പം അവിടെ ഇന്ത്യയിൽ നിന്നാണെന്ന് മനസ്സിലാവുമ്പോൾ അവർക്ക് ഭാഷ വേറെ ഒന്നും അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലായ ഉടനെ അവർ പറയും, ജിമ്മി 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 അജ അജ അജ. ആ പാട്ട് അത്രയും പോപ്പുലറാണ്, മിഥുൻ ചക്രവർത്തിയും ആ പാട്ടും ഭയങ്കര പോപ്പുലറാണ്. എന്നുവെച്ചാൽ ആ യു എസ് എസ് ആർ ആയിരുന്ന കാലത്ത് അവിടെ ആകെ അനുവദിച്ചിരുന്ന സിനിമകൾ തന്നെ, ഹോളിവുഡ് ഫിലിംസിനൊക്കെ അവിടെ ബാനായിരുന്നു. അപ്പം അനുവദിച്ചിരുന്ന സിനിമകൾ ഇന്ത്യൻ ഫിലിംസ് മാത്രമായിരുന്നു. അപ്പം മുമ്പ് രാജ് കപൂർ ആയിരുന്നു അവരുടെ ഏറ്റവും ഫേവററ്റ് ഹീറോ, അതിനുശേഷം മിഥുൻ ചക്രവർത്തിയാണ് അവരുടെ ആള്. അപ്പം അങ്ങനെ ഈ ഡിസ്കോ തരംഗം ഒരു ഏഷ്യ മുഴുവൻ പരത്തിയ പടമായിരുന്നു ഡിസ്കോ ഡാൻസർ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കമലഹാസൻ മറ്റേ ഇളമേ ഇതോ ഇതോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലൈൻ അത് വന്നു. ഐ വിശ്വസിച്ചതാറിൻ്റെ അശ്വരഥം എന്ന് പറഞ്ഞ സിനിമയിലാണ് മലയാളത്തിൽ ആദ്യമായിട്ട് രവീന്ദ്രൻ വരുന്നത്. അതിനു മുമ്പ് ഒരു തലേ രാഗം എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ ഹിറ്റ് 100 ദിവസം ഓടിയ സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിലെ നായകൻ ശങ്കറായിരുന്നു. ശങ്കറിൻ്റെ ഫസ്റ്റ് ഫിലിം അതാണ്. അതിൽ രവീന്ദ്രനും ഉണ്ടായിരുന്നു, ഒരു വില്ലൻ ടൈപ്പ് ഒരു ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ മലയാളത്തിൽ ഈ അശ്വരഥം എന്ന് പറഞ്ഞ പടത്തിലാണ് വരുന്നത്. അതിലും ഇതുപോലൊരു ഡാൻസ് ഉണ്ടായിരുന്നു, ഒരു മഴപ്പാട്ട് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ മഴ നനഞ്ഞ് പാട്ട് പാടിയിട്ടുള്ള ആൾ രവിയേട്ടനായിരിക്കും. ഡിസ്കോൻ്റെ മെയിൻ ആൾ പുള്ളിയായിരുന്നു. പക്ഷേ ശങ്കറും നമ്മുടെ ലാലേട്ടൻ ഒക്കെ ഈ ഡിസ്കോ കളിച്ചിട്ടുണ്ടായി. പ്രിയൻ സാറിൻ്റെ പടങ്ങളിലൊക്കെ ഡിസ്കോ ഉണ്ടായിരുന്നു. റഹ്മാൻ്റെ പാട്ടുകളൊക്കെ ഞാൻ ആ കാലത്തെ വളരെ ഫേമസ് ആണ്. അപ്പം അങ്ങനെ ഒരു എറേന വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു റൗണ്ടായിരിക്കും ഡാൻസ് ഡാൻസ്. ഗ്രീനും ഇതും തമ്മില്, ഡാൻസും തമ്മില് കടലും കടലാടിയും പോലെയുള്ള ഒരു ബന്ധമാണെന്ന് പറഞ്ഞു. ചാക്കോച്ചൻ അങ്ങനെയല്ല, അതിങ്ങനെ പാലും പഴവും പോലെയുള്ള ഒരു ബന്ധമാണ് ചാക്കോച്ച. ഡാൻസ് ഡാൻസ് സെഗ്മെന്റ് തന്നെ നമ്മൾ ചാക്കോച്ചന് ഡെഡിക്കേറ്റ് ചെയ്താലെന്ന് ആലോചിക്കുകയാണ്. എന്താണ് പ്രതീക്ഷ? ഇവന്റെ ചങ്കൂറ്റ സംഭവിക്കണേ, ഞാൻ ഇവനും കൂടെ ഡാൻസ് ഡാൻസ് ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്തു. പുറത്ത് രഹസ്യങ്ങളൊന്നും പുറത്തു വിടല്ല ചാക്കോച്ച, നീ അല്ലേ പുറത്ത് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഡിസ്കോ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക, ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടുകളുടെ ഒരു ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ സ്റ്റേജിലും നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഡാൻസ് ഡാൻസ് അക്ഷരാർത്ഥത്തിൽ ഈ സ്റ്റേജിനെ സെറ്റിംഗ് ദ സ്റ്റേജ് അല്ലെങ്കിൽ ഫ്ലോർ ഓൺ ഫയർ എന്ന് പറയുന്ന രീതിയിലുള്ള പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ചാക്കോച്ച. സംവൃത, എനിക്ക് ഡിഡിനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. സിൻസ് ഡിഡിയും ചാക്കോച്ചനും സാർക്ക് കൂടെ ഇത് തീരുമാനിച്ച സ്ഥിതിക്ക് ഈ ഡിസ്കോ റൗണ്ട് അവസാനിക്കുന്ന ദിവസം ഡിഡിയുടെ വക ഒരു ഡിസ്കോ ഇവിടെ നമുക്ക് കണ്ടേ പറ്റൂ.
കാരണം ഈ ഡാൻസ് പരിപാടികളൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. വിത്ത് ലൈറ്റ്സ് ഓൺ ബോഡി നമുക്ക് സ്റ്റേജ് എനിക്ക് ചാലഞ്ചിനോട് താല്പര്യമുള്ള പ്രേക്ഷകർക്കും നമുക്കുള്ള ഒരു ചാലഞ്ച് ആയിരിക്കും. കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ ആ ഒരു റൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പേര് പോലെ തന്നെ ഡാൻസ് ഡാൻസ് എന്നുള്ള സെഗ്മെന്റിൽ ഒരു എനർജറ്റിക് ഡിസ്കോ പെർഫോമൻസ് ആയിരിക്കും നമ്മുടെ കണ്ടസ്റ്റന്റ്സിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നത്. നമ്മള് ഒരു ലെജൻഡറി ആർട്ടിസ്റ്റ് മിഥുൻ ചക്രവർത്തി അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ഒരു ട്രെൻഡാണ്. അപ്പൊ അതിനുള്ളൊരു ട്രിബ്യൂട്ട്, ആ കാലഘട്ടത്തിന് ആ ഒരു ട്രെൻഡിനുള്ള ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കണ്ടസ്റ്റന്റ്സ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഡാൻസ് ഡാൻസ് നമ്പറുമായിട്ട് വേദിയിലേക്ക് എത്താൻ പോകുന്നു ബിൻസി ആൻഡ് വെങ്കിടേഷ്. അങ്ങനെ ആദ്യത്തെ ഡിസ്കോ പൊളിച്ചു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. വിളിക്കാല്ലേ നമ്മുടെ ഡിസ്കോ ഡാൻസേഴ്സിനെ. വെൽക്കം ടു ദി സ്റ്റേജ് വിൻസി ആൻഡ് വെങ്കി. ഇവരെ സത്യം പറഞ്ഞ ഡിസ്കോ ഡാൻസേഴ്സ് ആയിട്ടല്ലോ, ഒരാൾ ഡോറിയും ഒരാൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉരുവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് നോക്കുന്ന വിഷയമായിട്ടോ തോന്നുന്നത് അല്ലേ? ചാക്കോച്ചോ എങ്ങനെയുണ്ട് ഈ റൗണ്ടിന് ആദ്യം കമന്റ് പറഞ്ഞു തുടങ്ങാൻ പറ്റിയ ആള് ചാക്കോച്ചനാ?
ശരിക്കും ഈ ഡ്രസ് കണ്ടപ്പം എന്റെ കുഞ്ഞുനാളത്തെ ഒരു ആഗ്രഹമായിരിക്കും ലൈറ്റ് ഉള്ള ഡ്രസ് ഇട്ട് ഡാൻസ് ചെയ്യണമെന്നൊക്കെ. എനിക്കൊന്ന് യാരാന എന്ന് പറഞ്ഞ സിനിമയിൽ അമിതാഭ് ബച്ചൻ ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ട്, സാറാ സമാന പക്ഷെ നല്ല മണ്ടം ബൾബൊക്കെയാ സാറാ സമാന എന്ന് പറഞ്ഞൊരു പാട്ട് സീക്വൻസിൽ. ഇത് പക്ഷെ വെങ്കടി ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ, ഭയങ്കര ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഗ്രേസ്ഫുള്ളായിട്ട് എല്ലാം ചെയ്തു. പ്രത്യേകിച്ച് ആ ഡ്രംസ് ഡ്രമ്മിന്റെ ഓണർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അല്ല റിതം ഉണ്ടായിരുന്നു, എന്റെ ഒറിജിനൽ ഓണേഴ്സ് ഉണ്ടോ ഇവിടെ? അതിനെ തൊടാതെ അടിക്കണ്ടെന്ന് വിചാരിച്ചു എല്ലാത്തിലും പിടിച്ച. നമ്മളെപ്പോഴും വിചാരിക്കും നമുക്ക് ഈ സംഗീതത്തിനോട് ഭയങ്കര ആഭിമുഖ്യമുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊക്കെ. പാട്ട് പാടുമ്പോഴത് തന്നെ കൂടെ പാടുമ്പോൾ എല്ലാം കറക്റ്റാണല്ലോ, അപ്പൊ മാറിയുന്ന ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് അതിന്റെ വൃത്തികേട് നമുക്ക് സ്വയം തിരിച്ചറിവുണ്ടാകുന്നത്. വിൻസി ആസ് യൂഷ്വൽ എനിക്ക് മനസ്സിലായില്ല ആളാരാണ് ഡി ഡി പറഞ്ഞ പോലെ ഡോറാ ബിച്ചി നല്ല രസമായിട്ട് ചെയ്തു. പക്ഷെ കൂടുതൽ എനിക്ക് ഒന്ന് എൻ്റെ ഒരു ആഗ്രഹമുള്ളതുകൊണ്ടായിരുന്നിരിക്കാം, എനിക്ക് കൂടുതലും വെങ്കടിയാണ് ഞാൻ നോക്കിയിരുന്നത്. എന്തായാലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആർട്ടിസ്റ്റുകളും കൂടെയുള്ള കൊറിയോഗ്രാഫേഴ്സും. പിന്നെ ഈ സെറ്റിംഗ് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്, ഓരോ പ്രാവശ്യവും ഓരോ രീതിയിൽ ആംബിയൻസും സംഭവങ്ങളും. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൺഗ്രാറ്റ്സ്, ശരിക്കും എൻജോയ് ചെയ്തു. ഒരു പഴയകാല ഒരു ഡിസ്കോ പബ്ബിൽ കയറിയ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളി. താങ്ക് യു ചാക്കോച്ച. സമൃത, ഞാനും ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങളുടെ ഒരു പവർ പാക്ഡ് പെർഫോമൻസ് തന്നെയായിരുന്നു. അതിൽ വെങ്കിയിൽ നിന്നും ഇങ്ങനൊരു സ്കോറിംഗ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എക്സലന്റ് ആയിരുന്നു. വെങ്കിക്ക് ഈ വേഷം നന്നായി ചെയ്തിരുന്നു രണ്ടുപേരും. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രത്യേക ക്രെഡിറ്റ് കൊടുക്കണം, ഈ ലൈറ്റൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെയ്തല്ലോ. വെങ്കിക്ക് നന്നായി ചെയ്തിരുന്നു. ഈ ഹെയർ സ്റ്റൈലും ആ ബാൻഡും ഒക്കെ കൂടെ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. വിൻസി പിന്നെ ആസ് യൂഷ്വൽ കലക്കി. ഡാൻസേഴ്സിനും ഒരു വലിയ കയ്യടി. മെയിൻ പെർഫോമൻസിന്റെ കാര്യമൊക്കെ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ഇത് പി ജി വിശ്വംഭരൻ സാർ ഡയറക്ട് ചെയ്ത ഈ തണലിൽ ഇത്തിരി നേരം എന്ന് പറഞ്ഞ സിനിമയിൽ റഹ്മാനും രോഹിണിയും ചെയ്ത ഡാൻസ് ആണ്. ആസ് യൂഷ്വൽ ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിലെ പാട്ടാണ്. ഞങ്ങളന്ന് ഈ ടണലിൽ ഇത്തിരി നേരം എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് വെങ്കിനെ കണ്ടപ്പോൾ സ്ട്രൈറ്റൺ ചെയ്ത മുടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഷൈൻ ടോം ചാക്കോടെ എന്തോ ഒരു ചായ തോന്നി അവിടെ. പക്ഷെ രസമുണ്ട്, നിനക്ക് നല്ല ഇണക്കമുണ്ട്. അത് തന്നെ മാമാട്ടിക്കുട്ടി അമ്മയും. ഏതായാലും വളരെ രസമായിരുന്നു, ആ പഴയ കാലഘട്ടം ഓർത്തു. അപ്പോ തുടക്കം എന്തായാലും പേടിച്ചില്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി അങ്ങോട്ട് വരുന്ന കണ്ടസ്റ്റന്റ്സ് ഇതിനും ഒരു പടി മേലുള്ള പെർഫോമൻസ് ആയിരിക്കും കാഴ്ച വെക്കുക എന്നുള്ള വിശ്വാസത്തോടു കൂടി. താങ്ക് യു സോ മച്ച്. അശ്വതി, എന്തായാലും ഡാൻസ് ഡാൻസ് പിള്ളേര് പൊളിച്ചു, എനിക്ക് കൂടുതൽ വെല്ലുവിളി ആവാണ്. ഇനി വരാൻ പോകുന്നത് ഡി ഡി. ഇതും ഇനിയിപ്പോ ചാക്കോച്ചൻ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടോ. അതെന്താ ഈ റൗണ്ടിന്റെ പേര്? പ്രേമം എന്നാണ്. എനിക്ക് പ്രേമം വിജയിച്ചതിന്റെ നിന്റെ പ്രേമം പരാജയപ്പെട്ടു. നമുക്കറിയാം മലയാളത്തിലെ എക്കാലത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ചിത്രം തന്നെയാണ് പ്രേമം എന്ന ചിത്രം. അപ്പൊ സർ, എന്താണ് അതിനെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരു ഒരു ചെറിയ സെഗ്മെന്റിൽ കുറച്ച് ടൈമിനുള്ളിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രണയ മുഹൂർത്തങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സെഗ്മെന്റ് ആണിത്. അപ്പം ഒന്ന് ചിലപ്പോൾ പ്രണയത്തിൽ വീഴുന്നതായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ പ്രണയമായിരിക്കും അതിൻ്റെ വിഷയം. മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഒരുപാട് പ്രണയ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മളുടെ നായിക നായകന്മാരാവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് എത്രമാത്രം പ്രണയം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ഡോസും കൂടിയാണ്. എനിക്ക് വിവാഹം കഴിഞ്ഞവരോട് പ്രേമത്തിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് സാറ് പറഞ്ഞതുപോലെ ഇത് നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് ഒരു വളരെ ക്രൂഷ്യൽ റൗണ്ട് തന്നെയാണ്. കാരണം അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ
ലവ് റൊമാൻസ് എന്നൊക്കെ പറയുന്നത്. അത് ചിലപ്പോൾ ഡാൻസിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആണ്. ഫ്യൂ മിനിറ്റ്സ് മാത്രം മൂവ്മെന്റ്സും ഒക്കെ കൂടെ വരുമ്പോൾ നമുക്കത് അങ്ങ് ഒപ്പിച്ച് പോവാം. പക്ഷെ ഒരു സീൻ വളരെ ടൈറ്റ് ക്ലോസിലൊക്കെ ഇത് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് എങ്ങനെയാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് കാണാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പോൾ നമുക്ക് കാണാം. കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രണയമുണ്ടോ, കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രണയമുണ്ടോ, ഏതാണ് നല്ലത് എന്നൊക്കെ നമുക്ക് കാണാം. സോ നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസ്, പ്രേമം എന്ന റൗണ്ടിലെ ഫസ്റ്റ് പെർഫോമൻസിനായിട്ട് തേജസ് ആൻഡ് മാളവിക. ഹലോ അമ്മ, അമ്മ ഇന്ന് തന്നെ എത്രാമത്തെ ഓട്ടമാണ് വിളിക്കുന്നത്? അമ്മ, ബ്രോക്കർ ലോഗോ ഉടായ്പാണ്. ലാസ്റ്റ് കൊണ്ടുവന്ന പെണ്ണ് പൊക്കമില്ലായിരുന്നു, രണ്ടാമത് കൊണ്ടുവന്ന തൂമ്പാപ്പല്ലി. ഇതിപ്പോ എത്രാമത്തെ ആലോചന എനിക്ക് വരുന്നതെന്നറിയോ? 36. അമ്മ എനിക്ക് 32 വയസ്സായി. മേ കം ഇൻ സർ. അമ്മ ഞാൻ പിന്നെ വിളിക്കാം. കം ഇൻ. ഇരിക്കൂ ഇരിക്കൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഞാൻ കുറച്ച് ദിവസമായിട്ട് സാറെ കാണാൻ വേണ്ടിട്ട് ഓഫീസിൽ വന്നിരുന്നു. പേരെന്തായിരുന്നു? അശ്വതി. ഓ അശ്വതി, അപ്പൊ നിങ്ങളാണല്ലേ അശ്വതി. നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു? ലൈസൻസ് കിട്ടിയിട്ടില്ല. ലൈസൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണോ അതോ ലൈസൻസിന് ടെസ്റ്റിന് പോയിട്ട് ഫെയിലായി എന്നുള്ളതാണോ? ഫെയിലായതാ. അല്ല എനിക്ക് മനസ്സിലായി, എന്താണ് നിങ്ങളുടെ പ്രശ്നം? സർ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ലൈക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പിന്നെ അത് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരെട്ടും ഒരെച്ചും എടുക്കുന്നതാണോ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഈ കണക്കിന് നിങ്ങൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഓടുവായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇത്ര എടുക്കാൻ ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിലും ഒരു ഡ്രൈവറെ വെക്കുക, അല്ലെങ്കിൽ ലൈസൻസ് വേണ്ടാന്ന് വെക്കുക. സർ ഞാൻ എനിക്ക് ലൈസൻസ് കിട്ടി എനിക്ക് ഇങ്ങനെ കറങ്ങി നടക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. ഞാൻ ലൈസൻസ് എടുത്താൽ എന്റെ വീട്ടുകാരെ എനിക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം, സോ അവർക്കും അതൊരു ഹെൽപ്പ് ആവുമല്ലോ. വീട്ടുകാരുടെ കാര്യത്തിൽ വളരെ കൺസേൺ ആണ്. അതെ സർ, അതെ. അല്ല ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ചോദിച്ചോട്ടെ, നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ സ്ത്രീകൾ ഈ ഹസ്ബൻഡ്സിനെ ബുദ്ധിമുട്ടിക്കാറില്ലേ? അപ്പൊ നിങ്ങൾ ഈ കാര്യത്തിൽ എന്താ ഹസ്ബൻഡിനെ ഡിപെൻഡ് ചെയ്യാത്ത? സർ ഞാൻ മാരീഡ് അല്ല. എന്താ പറഞ്ഞ? ഞാൻ മാരീഡ് അല്ല. മാരീഡ് അല്ല. അല്ല മാരീഡ് അല്ല. ടെസ്റ്റ് എന്നാണ്? ടെസ്റ്റ് 24th. കുട്ടി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? എച്ച്, ക്യാപിറ്റൽ ലെറ്റർ എച്ച്. ഇങ്ങനെ പോവാ, ഇങ്ങനെ വരിക, ഇങ്ങനെ പോവാ, ഇങ്ങനെ പോവാ, ഇങ്ങനെ പോവാ, ഇത്രയേ ഉള്ളൂ. എട്ടെന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ പോവാ, ഇങ്ങനെ പോവാ, ഇങ്ങനെ പോവാ, ഇങ്ങനെ പോവാ. എന്ത് സിമ്പിൾ ആണ് സർ, പറയാൻ ഇപ്പൊ ആർക്കും എളുപ്പമല്ലേ. അയ്യോ അല്ല, ചെയ്യാനും എളുപ്പമാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ കുട്ടി, ആത്മാർത്ഥമായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കൂ. എന്താ ആത്മാർത്ഥ കാണിക്കാത്ത? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സർ, പക്ഷെ കിട്ടണ്ടേ? ആകെ പോട്ടെ, കുട്ടിയുടെ പേരെന്താണ്? അശ്വതി. അശ്വതി, അശ്വതി നാള് അശ്വതി എന്നാണ്? അതെ. അശ്വതി നമുക്കൊരു ഫോം ഫില്ല് ചെയ്യണം. അപ്പൊ ഫോം 24-ാം തീയതി അല്ലേ ടെസ്റ്റ്? അപ്പൊ 24-ാം തീയതി ടെസ്റ്റിന് വേണ്ടി ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ കുറച്ച്, അല്ലെങ്കിൽ വേണം, ഞാൻ തന്നെ ഫില്ല് ചെയ്തോളാം. പേരെന്താന്ന് പറഞ്ഞു? അശ്വതി നായർ. അശ്വതി നായർ. ഞാൻ മിഥുൻ മേനോൻ. എനിക്ക് അശ്വതി എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമാണ്. അഡ്രസ്? അഡ്രസ് ഹരിശ്രീ. ഹരിശ്രീ അച്ഛന്റെ പേരാണ്? ഹരിശ്രീ ഞാങ്ങാട്രി. പട്ടാമ്പിയാണോ സ്ഥലം? പട്ടാമ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ആണോന്ന്. എന്റെ കൊറേ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട്. പട്ടാമ്പി പാലം അല്ലേ? എന്റെ തൊട്ടപ്പുറത്ത് എന്റെ ഒരു കൂട്ടുകാരന്റെ വീട്. അതെ അല്ലെ, അപ്പൊ എളുപ്പമാണ് എനിക്ക് വരാൻ. അല്ല അപ്പൊ കുക്കിംഗ് ഒക്കെ അറിയാം? കുക്കിംഗ് അറിയാം. ഈ നോൺ വെജ് ആണോ വെജ് ആണോ ഇഷ്ടമുള്ളത്? ഞാൻ വെജ് ആണ്, പക്ഷെ ഞാൻ നോൺ വെജ് ഉണ്ടാക്കും. അത് മതി. കൊടംപുളി ഇട്ട മീൻകറി ഉണ്ടാക്കാറിയോ? ഉണ്ടാക്കാറുണ്ടല്ലേ. അറിയാലോ അല്ലേ? അറിയാം. ഒന്നും തോന്നരുത് കേട്ടോ, ഒന്നും എണീക്കാൻ പറ്റുമോ? എണീക്കാം. ഇരുന്നോളൂ ഇരുന്നോളൂ ഇരുന്നോളൂ. അപ്പോ ഹൈറ്റ് ഓക്കെ. ഹൈറ്റ് അല്ല ഞാൻ ഇവിടെ പറഞ്ഞതാണ് ഒരു കാര്യം. വീട്ടില് അംഗങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് പറയാമോ? അല്ല സർ, ചോദിക്കണോന്നും തോന്നരുത്. ഞാൻ ലൈസൻസിന് അപ്ലൈ ചെയ്യാനല്ലേ വന്നത്. അതെ. പക്ഷെ ഇതൊരു മാതിരി റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ വരുന്ന പോലെ ഉണ്ടല്ലോ വീട്ടുകാരുടെ. കുട്ടിക്ക് അറിയാത്തോണ്ട് ഞാൻ പറയുകയാണ്, ഇത് പ്രധാനമന്ത്രിയുടെ യോജന പത്രിക എന്ന് പറയുന്ന സംഭവമാണ്. ഇതിനകത്ത് കുടുംബാംഗങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും വേണം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, വേറെ ഒന്നും വിചാരിക്കേണ്ട, കുടുംബാംഗങ്ങളുടെ പേര് പറഞ്ഞോട്ടെ.
വീട്ടില് ഞാനുണ്ട്, അമ്മയുണ്ട്, പിന്നെ എനിക്കൊരു ചേച്ചി ഉണ്ട്. ചേച്ചി മാരീഡ് ആണ്, ചേച്ചി ഇപ്പൊ ഹസ്ബൻഡിന്റെ വീട്ടിലുണ്ട്. അപ്പൊ ബാധ്യതയൊന്നുമില്ല, ബാധ്യത അല്ലെങ്കിലും ബാധ്യത ഒന്നുമില്ല. അല്ല ഞാൻ, കാരണം ബാധ്യത സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടി വരും, അതുകൊണ്ട് ചോദിച്ചാണ്. ജോലി എന്താണ്? ജോലി ഞാൻ ടീച്ചറാണ്. ജോഗ്രഫി ആണോ? കണക്കൂട്ടലുകളൊന്നും തെറ്റില്ല. അതെ, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ജാതകം കയ്യിലുണ്ടോ? അല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തു, കാരണം വണ്ടി എടുക്കുന്ന ആളുടെ നല്ല സമയം മോശം സമയം ഒക്കെ അറിയാൻ വേണ്ടി ജാതകം. ആക്സിഡന്റ് ഉണ്ടാവരുതല്ല, അതിനുവേണ്ടി ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് മതി. എന്നാല് 24th ടെസ്റ്റ്, അപ്പൊ സാർ ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യും. എന്നാ ഞാൻ പോട്ടെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ഒരു ഡൗട്ട്, ഈ ചൊവ്വാദോഷക്കാർക്ക് ഈ ലൈസൻസ് എടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവോ? ഒരു പ്രശ്നമില്ല, ചൊവ്വാദോഷം ഉള്ളവർക്ക് ആർടിഒ ആയിട്ട് വരെ ഇരിക്കാം. 7 ചൊവ്വ. ഓക്കെ. നല്ല ആർടിഒ ഓഫീസർ ആയ മതിയായിരുന്നു ചാക്കോച്ച, അവര് വിളിക്കാതെ നോക്കി എന്തായാലും. അശ്വതി നായർ ആൻഡ് മിഥുൻ മേനൻ, വെൽക്കം ടു ദ സ്റ്റേജ്. ചാക്കോച്ച, റൊമാൻസ് ആർടിഒ ഓഫീസറും ടീച്ചറും എന്റെ കയ്യിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അറ്റയറിലാ വന്നു നിൽക്കുന്നത്. നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയില്ലെന്ന് പറയുന്ന പോലെ നൈസായിട്ടൊരു കല്യാണാലോചനയും ഉറപ്പിക്കലും ഒക്കെ കണ്ട ഒരു ഒരു സുഖമുള്ളൊരു ഒരു ഫീലിംഗ് ആയിരുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്തു, രണ്ടുപേരും വളരെ നാച്ചുറൽ ആയിരുന്നു. ടൈമിങ്ങും പരിപാടികളും ഹ്യൂമറിന്റെ ഒരു എലമെന്റും, പക്ഷെ പ്രണയത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിന്റെ ഒരു ഇൻഫാറ്റുവേഷനേക്കാൾ ഉപരി അതൊരു വിവാഹത്തിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കുഴപ്പമില്ല, എല്ലാം ഒക്കെയാണ്, ചൊവ്വാദോഷം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ടീച്ചറും ഗംഭീരമാക്കി രണ്ടുപേരും, മിഥുൻ മേനോനും അശ്വതി നായരും അല്ലേ. അപ്പൊ എന്തായാലും ഇപ്പൊ ഹൈറ്റ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ആയില്ലേ? എന്താത് ചൂളോ? എനിക്ക് ഒന്ന് അവസാന ഭാഗങ്ങളിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു ഫണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും നല്ലൊരു ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. എനിക്കിഷ്ടമായി, രണ്ടുപേരും പെർഫോമൻസ് ഒക്കെ ഇഷ്ടമായി. എനിക്ക് ചെറിയൊരു വിയോജിപ്പ് തോന്നിയത് എന്താ വെച്ചാൽ, ഇത് നല്ല ക്യൂട്ടായിരുന്നു, നല്ല തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാളു ആദ്യം വന്നപ്പോ തന്നെ ഉള്ള ചിരിയും കാര്യങ്ങളും ആദ്യം തന്നെ പിടികിട്ടിയ പോലെ ഉള്ളൊരു ലൈനായി പോയി. അത് ആദ്യം വളരെ ഇത്തിരി പേടിച്ച് ഒരു ആർടിഒയുടെ മുമ്പിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും സഹായിക്കണം സാറെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലൈനിലായിരുന്നു എങ്കിൽ ഭയന്ന്, ഗ്രാജുവലി ഇയാള് ഇവള് മാരീഡ് അല്ലാന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ഇയാളുടെ ചോദ്യങ്ങള് വേറെ ഉദ്ദേശത്തിലാണെന്നുള്ളത് മനസ്സിലാവുന്നിടത്ത് ആ ചേഞ്ച് ഓവർ വന്നിരുന്നെങ്കിൽ ഇതില് പ്രണയം കൂടി ഫീൽ ചെയ്തേനെ. ആദ്യം തൊട്ട് ഇവൻ ഇങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസ കൂടുതൽ നാടകയ്ക്ക് ഉണ്ടായിരുന്നു. വെറുതെ അത് കാണുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഇഷ്ടമാവും. നല്ല ഹ്യൂമർ വർക്കൗട്ട് ആയാല് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടുപേരും. ഇവര് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്കും തോന്നി. ഇവര് കല്യാണം കഴിക്കാവുന്ന ആൾക്കാരാണെന്ന് ആളുകൾക്ക് തോന്നും അത് കണ്ടാൽ. എനിക്ക് സ്ക്രീനിൽ ഇവരെ കണ്ടിട്ട് കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇപ്പൊ തോന്നുന്നു. രണ്ടുപേരും നല്ല മാച്ച്, ഭയങ്കര നല്ല ഭംഗിയുണ്ട് രണ്ടുപേരെയും കാണാൻ. പിന്നെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് ആ ഒരു ഫൺ എലിമെന്റ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത് ഞാൻ ശരിക്കും രസിച്ചു. എനിക്ക് ആ ഹൈറ്റ് നോക്കുന്ന കാര്യമൊക്കെ കണ്ടപ്പോൾ, എൻ്റെ കല്യാണം ഉറപ്പിച്ച സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിൽ സംസാരിച്ച്. അപ്പം ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പം സംസാരിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടമാണെന്നുള്ള പോലെയായി. പക്ഷേ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നത് ഹൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു. കാരണം പുള്ളിയുടെ പ്രൊഫൈലുണ്ടായിരുന്ന ഹൈറ്റിൽ 5'10" പക്ഷേ പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി അതൊരു തെറ്റായിരുന്നു അതിൽ വന്നിരിക്കുന്നത്.
പിന്നെ എനിക്ക് നല്ല ടെൻഷൻ, എനിക്ക് നല്ല ഹൈറ്റും ഉണ്ട്, ഇനി പുള്ളിക്ക് ഹൈറ്റിലേക്ക് എന്താകും എന്നുള്ളൊരു ടെൻഷൻ. ഓൾറെഡി സംസാരിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനിയിപ്പോൾ ഹൈറ്റ് ശരിയായില്ലെങ്കിലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അത് കാരണം ഞാനിവിടെ കാണുന്ന പയ്യന്മാരുടെ അടുത്തൊക്കെ, ഞാൻ അന്നേരം ഏതൊക്കെയോ സിനിമയുടെ ഷൂട്ടിലാണ്, അപ്പോൾ ഷൂട്ടിനിടയിൽ ഞാൻ അത്യാവശ്യം പൊക്കമുള്ളൊരു പയ്യനെ കണ്ടാൽ ഞാൻ ചോദിക്കും എത്ര ഹൈറ്റ്, ഒന്നിങ്ങോട്ട് വന്ന് നിന്ന് അടുത്ത് നിന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ഞാൻ കുറേ പേരടുത്ത് ഹൈറ്റ് നിന്ന് നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പുള്ളി അവിടെയും ഭയങ്കര ടെൻഷൻ എടുത്തിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ഹൈറ്റുണ്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. ചാക്കോച്ചൻ പറഞ്ഞ പോലെ ടുവേർഡ്സ് എൻഡ് വന്നപ്പോൾ അതിനോട് കുറച്ചും കൂടെ ഒരു പഞ്ച് ഫീൽ ചെയ്തു. അവസാനം തേജുവിൻ്റെ ആ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവളത് റിയലൈസ് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ആ ലുക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. ഇതിന്റെ ക്ലൈമാക്സ് സൂപ്പർ ക്ലൈമാക്സ് ആണ്, സൂപ്പർ ക്ലൈമാക്സ് ആണ്. സ്ക്രിപ്റ്റ് ഒക്കെ ഉഗ്രനാണ്. അവസാനം ആ ചോദിച്ചതൊക്കെ ചോദ്യം ഗംഭീര ചോദ്യമാണ്. ചൊവ്വാദോഷമുള്ള ആൾക്ക് ലൈസൻസ് എടുക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ട്? എന്റെ മറുപടി അതിനേക്കാൾ ഗംഭീരം. ചൊവ്വാദോഷമുള്ള ആൾക്ക് ഏഴ് ചൊവ്വയുള്ള ആൾക്ക് ആക്റ്റീവ് ആയിട്ടിരിക്കാം എന്ന് പറയുന്നത് അത് ഗംഭീര സ്ക്രിപ്റ്റിംഗ് ആണ്. നല്ല രസമുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സർ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ശരിക്കും നല്ലൊരു ട്രീറ്റ് തന്നെയായിരുന്നു. തുടക്കം എന്തായാലും മോശമായിട്ടില്ല, മോശമായിട്ടില്ല. അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ളത് ഇതിലും ഇതിലും മികച്ച പെർഫോമൻസുകൾ ആയിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു പ്രേക്ഷകരെ പോലെ തന്നെ. താങ്ക് യു. ചാക്കോച്ച, പ്രേമം കഴിഞ്ഞു, വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. നമ്മള് ഇന്നത്തെ എപ്പിസോഡില് അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. ഈ റൗണ്ടിന്റെ പേരാണ് പഞ്ചതന്ത്രം. പഞ്ചതന്ത്രം എന്നുള്ള പേരിൽ പണ്ട് മലയാളത്തിലൊരു സിനിമ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആൻഡ് സൂപ്പർഹിറ്റ് ആയിട്ടുള്ള കമൽഹാസൻ ജയറാം കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ആ ഒരു ചിത്രമാണ് ഒരുപാട് പ്രേക്ഷകരെ ചിരിപ്പിച്ച ചിത്രം. അപ്പൊ ഓവർ ടു യൂ സർ. പഞ്ചതന്ത്രം ഒരു സ്കിറ്റ് റൗണ്ട് ആണ്. സ്കിറ്റ് റൗണ്ട് ആണ്, അഞ്ച് പേര് പങ്കെടുക്കുന്ന, അഞ്ച് കണ്ടസ്റ്റന്റ്സ് പങ്കെടുക്കുന്ന ഒരു റൗണ്ട് ആണ്. ഇപ്പൊ നേരത്തെ നമ്മള് പുറമേ നിന്നുള്ള ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഇവരുടെ ഒരു കോമ്പിനേഷൻ സ്കിറ്റുകൾ കണ്ടു. അപ്പൊ അതിൽ നിന്ന് ആർജിച്ച ഒരു എക്സ്പീരിയൻസ് അവർ പ്രയോഗിക്കാൻ പോകുന്നത് ഈ റൗണ്ടിലാണ്. അവരെത്രമാത്രം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റൗണ്ടിലാണ്. ആരൊക്കെയാണ് ഡി ഡി ഇന്ന് ആദ്യത്തെ പെർഫോമൻസിന് എത്തുന്നത്? ആഡിസ്, മിന്റു, തേജസ്, വിശ്വ ആൻഡ് വിൻസി. ഇന്നേക്ക് നമ്മളുടെ അച്ഛൻ മരിച്ചിട്ട് 10 വർഷമാണ് ചേട്ടാ. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ചേട്ടന് ഓർമ്മയുണ്ടോ നമ്മുടെ കുട്ടിക്കാലം? ചേട്ടന് സൈക്കിള് വേണം വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ അച്ഛൻ സൈക്കിള് വാങ്ങിച്ചു തന്ന. അന്ന് അച്ഛൻ നിനക്കും വാങ്ങിച്ചു തന്നില്ലേ ഒരു സൈക്കിള്? അതെ ചേട്ടാ. അച്ഛൻ ചേട്ടന് കോളേജിൽ പോകാൻ ബുള്ളറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ ബുള്ളറ്റ് വാങ്ങിച്ചു തന്ന ഓർമ്മയുണ്ടോ? അന്ന് അച്ഛൻ നിനക്കും വാങ്ങിച്ചു തന്നില്ലേ ഒരു ബുള്ളറ്റ്? അതെ ചേട്ടാ. അതേപോലെ അച്ഛൻ നമ്മുടെ മരണക്കിടക്കെ കിടന്നപ്പോ സ്വത്ത് ഭാഗം ചെയ്തു തന്ന ഓർമ്മയുണ്ടോ ചേട്ടാ? അന്ന് നിനക്കും തന്നില്ലേ? എനിക്ക് സ്വത്ത് എനിക്കും തന്നു ചേട്ടാ. പക്ഷെ അന്ന് എനിക്ക് തന്നു കുറഞ്ഞു പോയില്ലടാ പട്ടി. ഇങ്ങനെ വഴക്കോട് നിങ്ങൾക്ക് നാണമില്ലേ? ഒരു വീട്ടിൽ ജനിച്ചു വളർത്തിയ നാട്ടുകാർ രണ്ടേ അവരോട് എന്ത് സമാധാനം പറയുന്നു? പക്ഷെ നമ്മള് രണ്ട് വീട്ടിൽ നിന്ന് വന്നത് ആ നമ്മൾ അടി ഉണ്ടാക്കിയാൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. എന്നെ പിടിച്ചോണ്ട് പോയി ചോദിക്കാം. ഓ ചോദിക്കാം. അതില്ലേ അച്ഛനൊരു കള്ളക്കാവടിയായിരുന്നെങ്കിലും വീടൊക്കെ ഭാഗം ചെയ്യുന്ന സമയത്ത് ഒന്നും ഈക്വൽ ആയിട്ടല്ല ഏട്ടാ തന്ന്. വീട് ഭാഗം ചെയ്ത് വെച്ചപ്പോ എനിക്ക് താണ്ട കക്കൂസ്, ചേട്ടന് താണ്ട കിണറ്. എന്ത് പരിപാടിയാട്ടെ ഈ കാണിക്കുന്നത്? എനിക്കപ്പം എന്തായാലും വെള്ളത്തിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കേറേണ്ടി വരത്തില്ല. ഇമ്മണി വരും, നീ വരും. നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കാലും കൈയും ഞാൻ തല്ലടിക്കും. ഇയാൾ എന്ത് മനുഷ്യനാണ്! നിങ്ങൾ അച്ഛനെ എന്ത് മണ്ടനാണ്! എന്താ വീടും പുരയുടെ ഒക്കെ എഴുതന്നു, കക്കൂസയാണെങ്കിൽ അവർക്കും. അത്യാവശ്യത്തിന് സ്വത്ത് തന്നില്ലേ? സ്വത്ത് തന്നിട്ട് എന്താ കാര്യം? തിന്നിട്ട് കൂടുതലും പിടിക്കാൻ അല്ല. നിനക്കിപ്പോ എന്താ വേണ്ട? നിനക്കൊരു കക്കൂസ് വേണം. അപ്പൊ ആ കക്കൂസിന് വേണ്ടിട്ട് ഞാനൊരു കക്കൂസ് പണിയുന്ന ഒരു സ്ഥാനക്കാരൻ വിളിച്ചിട്ടുണ്ട്. അവൻ വരും, കക്കൂസ് പണി. കക്കൂസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് അറിയോ? ഇവര് 4 നേരം മൃഷ്ടാനം വെട്ടി വിഴുങ്ങിട്ട് ഇങ്ങോട്ടാ വരുന്നത്. അപ്പൊ ഇവര് ഈ കക്കൂസിൽ പോകുന്നതിന് നമുക്ക് കാശ് വാങ്ങിക്കാം.
ആ കാശ് കൊണ്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങി കൂടേടി, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നാണം കെട്ട നാറി, നീ ആദ്യം തോളിന്ന് കൈയെടുക്കടാ, എന്നിട്ട് സംസാരിക്കടാ. എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കങ്ങനെ കിണറൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തോറ്റുപോകുന്നതിനല്ല ഈ ഞാൻ ഇവിടെ കിണറ് കുത്താൻ. ഞാൻ സ്ഥാനം കാണാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്, മിടുക്കൻ, മിടുമിടുക്കൻ, ലോകപ്രശസ്തനാ, ലോകപ്രശസ്തൻ. കാണാം ഇപ്പൊ വരും അയാള്. ഇവിടെ കക്കൂസ് ആദ്യം ഞാൻ പണിയും, കക്കൂസ് പണിയും. ആ കാണാം നമുക്ക്. ഞങ്ങളുടെ സ്ഥാനക്കാരൻ ഇപ്പൊ വരും, നിങ്ങൾ കണ്ടോ? ഞങ്ങളുടെ സ്ഥാനക്കാരൻ ഇപ്പൊ വരും, കണ്ടോ? കണ്ടോ? ആ കാണു, നീ പോടാ ചേട്ടാ, നീ പോടാ. ഇവിടെയാണ് കക്കൂസിന്റെ സ്ഥാനം. എന്റെ സ്ഥാനം ഉറപ്പിച്ചോട്ടെ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്കൊരു കക്കൂസ് വേണം, ഞങ്ങൾക്കിവിടെ ഒരു കക്കൂസ് വേണം. നിർത്താം, നിർത്താം, നിർത്താം. നമ്മൾ ഈ പൂജ കർമ്മങ്ങളുടെ കാര്യങ്ങൾ ശേഷം ബാക്കി കാര്യങ്ങൾ ഏൽപ്പിക്കാം. ആയിക്കോട്ടെ. നമുക്ക് പൂജ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് നിലവിളക്ക് കൊണ്ടുവരിക. മന്ത്രങ്ങളൊക്കെ മറന്നു. കക്കൂസിന്റെ വിളക്ക്, ഇവർക്കൊന്നും ഒന്ന് മാറിയിക്കുക. ഭൂമി ദേവി മലം ഗമം പൂത്രം കാണാൻ സ്ഥാനം കാണിച്ചു. അപ്പോ നമ്മളീ പൂജയും കർമ്മങ്ങൾക്ക് മുമ്പ് കുടുംബക്കാരുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ വേണം. കുട്ടികൾ വരിക, കുട്ടിയുടെ പേരും വാട്സാപ്പ് നമ്പറും പറയാ. അല്ല, കുട്ടിയുടെ പേരും നാളും പറയാ. പേര് മീനാക്ഷി, നാളെ രോഹിണി. പേര് മീനാക്ഷി, നാളെ രോഹിണി. ആ എങ്ങടെയോ? പേര് രമണി, നാളെ ഭരണി. ഓ, രൂപം കണ്ടാണോ നാളെ കണ്ടത്? ശരി, കുഴപ്പമില്ല, നമുക്ക് സ്ഥാനം തുടങ്ങിക്കൊള്ളാം. അപ്പോ ഒന്ന് കഴുതരാ. വയ്യാണ്ടായി. അല്ല, അടിച്ച് കുത്തി എങ്ങോട്ട് തെറിച്ചു പോയിപ്പോ അതില്ലാണ്ട് സ്ഥാനം കാണാൻ പറ്റില്ല. ഇയാള് ലോക ദുരന്തം ഉടായ്പ കാണിക്കാൻ സ്ഥാനം നോക്കണം. എട്ട് പത്ത് മണി കണ്ടി, ആറ് മണി വെച്ചാണെങ്കിൽ ഇവിടെ നമുക്കൊരു കക്കൂസ് കുത്താം. രണ്ട് കക്കൂസ്, ഞങ്ങൾക്ക് ഇവിടെ കിണറാ വേണ്ടത്. രണ്ട് മറ്റ് നാല്, നാലെട്ട്, ആറ്, ആറെട്ട്, പന്ത്രണ്ട്, പന്ത്രണ്ട്, മുപ്പത്തിരണ്ട്, നാലെട്ട്, പതിനാറ്, ഇവിടെ നമുക്കൊരു കക്കൂസ് കൂത്താം. എന്താ അപ്പൂപ്പന്റെ നെഞ്ചത്ത് നമുക്ക് കക്കൂസ് പണിയണ്ട. നമുക്ക് ഇവിടുന്ന് രണ്ടടി, നാലടി, പതിനാറ് എട്ട് വെച്ച്, പതിനെട്ട്, മുപ്പത്തിരണ്ട്, ഇവിടെ കക്കൂസ് വെച്ചാലോ. ഇവിടെയാണ് അപ്പൂപ്പന്റെ കഴുത്ത്. അപ്പൂപ്പൻ കഴുത്ത് ഇവിടെ നമുക്ക് വേണ്ട. ഇവിടെ രണ്ടടി വെച്ച്, നാലടി, നാലടി വെച്ച, പന്ത്രണ്ടായ പത്തണ്ടും ഇവിടെ. എന്താ കുട്ടി, അപ്പൂപ്പന്റെ കഴുത്ത് ഇവിടെ? അപ്പൂപ്പന്റെ കഴുത്താണോ? ആ രണ്ടടി, നാല്, നാലണ്ട്, പതിനാറ്, പത്തണ്ട്, മുപ്പത്തിരണ്ട് ഇവിടെ. എന്താ കുട്ടി, അവിടെയും പറ്റത്തില്ല. എന്താ അപ്പൂപ്പന്റെ കഴുത്ത്? നിന്റെ അപ്പൂപ്പൻ എന്താ ജിറാഫാണോ? ഇത്രയും വലിയ കഴുത്ത് വെച്ച് അടക്കാൻ? അതല്ല മേസ്ത്രിയെ, അപ്പൂപ്പൻ അടക്കം ചെയ്യുന്ന ദിവസേ ഒരു പട്ടി തല പടിച്ചോണ്ട് എങ്ങോട്ടോ ഓടി. ഇത് എവിടെയാന്ന് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടേ. ദുരന്താണല്ലോ ഇത്. നമുക്ക് ഇവിടെ നിങ്ങൾ ഇട്ടേണ്ട പതിനാല്, പതിനാറ്, മുപ്പത്തിരണ്ട്, നാപ്പത്തിരണ്ട്, നാപ്പത്തിരണ്ട്, അമ്പത്തിയാറ്, മുപ്പത്തിരണ്ട്, മുപ്പത്തി ഇവിടെ ഒരു കക്കൂസ് പണിയാ. എന്റെ അമ്മൂമ്മ കുഴിച്ചിട്ട മണ്ണാ, അത് പറ്റത്തില്ല. ഓ, എവിടെയാണ് അമ്മൂമ്മ? ഇവിടെ അമ്മൂമ്മ. അമ്മൂമ്മ എന്നോട് ക്ഷമിക്കണം. രണ്ടുണ്ട്, നാലുണ്ട്, നാലുണ്ട്, മൂന്നുണ്ട്, പാതിര്,
ഇവിടെ അയ്യോ അവിടെ പറ്റത്തില്ല. എന്താ അവിടെ എന്റെ അമ്മൂമ്മയുടെ കാല, അമ്മൂമ്മയുടെ കാല്, അമ്മൂമ്മ കാല്. ആ കാല് ശരി. രണ്ട് നാല് നാല് രണ്ട് ആറ് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് നാല് പതിനെട്ട്. ഇവിടെ അയ്യോ അവിടെ എന്റെ അമ്മൂമ്മയുടെ കാലുണ്ട്, അവിടെ എന്റെ അമ്മൂമ്മയുടെ കാലുണ്ട്. അമ്മൂമ്മയ്ക്ക് രണ്ട് കാലുണ്ടല്ലോ. രണ്ട് കാല മറന്നുപോയി. രണ്ട് നാല് പതിനാറ് പതിനാറ് എട്ട് മുപ്പത്തിരണ്ട് നാല് മുപ്പത്തിരണ്ട് പതിനാറ് 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 പതിനാറ്. എന്റെ അമ്മൂമ്മയുടെ പതിനാറ്. എടാ ഇവിടെ സാധനം കാണാൻ. അവിടെ എന്റെ അമ്മൂമ്മയുടെ കാലുണ്ട്, നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവും. ഈ അമ്മൂമ്മയാണോ എട്ട് കാലാണോ കുടിച്ചിട്ട്? അമ്മൂമ്മയാ കുടിച്ചിട്ട്. നിങ്ങൾ ശ്മശാനത്തിനാണോ ഈ വീട് കെട്ടി ചെയ്യുന്നത്? നിങ്ങൾ കൊറേ നേരം അവിടെ പോയി കാണറു, ഇവിടെ പോയി കക്കൂസും, അവിടെ പോയി കക്കൂസും, ഇവിടെ കാണറു. എന്താ ചെയ്യുന്നേ നിങ്ങൾ? ഞങ്ങൾക്ക് ആദ്യം കിണറ് വേണം, അതാദ്യം സ്ഥാനം കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം. ഹലോ മിസ്റ്റർ ഞാൻ ഓർത്തിരിക്കണോ? എവിടെ നമ്മളെ സെഞ്ചി കാണുന്നില്ല. ഞാൻ കാണിച്ചു തരാം. അല്ല നമ്മൾ ബാഗ് കൊണ്ടുതരുന്നോ? കാണാനില്ല. ആ വരുന്ന വഴിക്ക് പോസ്റ്റ്മാൻ എന്നെ കണ്ടൊരു കത്തേൽപ്പിച്ചിരുന്നു. ആരാ ഇവിടെ? അജയനും വിജയനും. ഓ അജയൻ ഞാൻ. ആരാ വിജയൻ? ആ നിങ്ങൾക്കാണ് കത്ത്. ഞാനത് മറന്നുപോയിട്ടോ. ആദ്യം തന്നെ എന്നോട് പറഞ്ഞായിരുന്നു. ഇത് വിജയൻ. ഓ അത് വിജയന്റെ കത്ത്. നിങ്ങൾ രണ്ടും പണ്ടന്മാരാ. ഇത് അജയൻ. ഇത് വിജയൻ. അല്ല ഇത് അജയൻ. ഇത് അജയൻ. ഭൂപണയെ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ അച്ഛന്റെ ലോണിന് പരിഹാരമായി കിട്ടിയ ഭാഗത്തിന് വേണ്ടി എന്നെ കക്കൂസ്, എന്റെ വീട് എല്ലാം പോയി. എന്താ ഞങ്ങളുടെ വീട് അച്ഛന്റെ ലോണ് കാരണം ജപ്തി ചെയ്തു. വെള്ളം എടുക്കാൻ പറ്റുകയല്ലോ. നിങ്ങൾക്ക് കക്കൂസ് വേണ്ടേ? അല്ല ഇതെന്താ? നീ വായിക്കടി. എന്തിനാ അവിടെ പോയി ഓർണം? ഇങ്ങോട്ട് വാ. എബിയൻ ഇങ്ങോട്ട് വരിക. ചേട്ടാ നിങ്ങൾക്ക് എന്ത് പറ്റി? ഞങ്ങൾക്കും ജപ്തി നോട്ടീസ്. അയാൾ എവിടെ നിന്നൊക്കെയാ സ്വർണ്ണ പണയൊക്കെ എടുത്തിട്ടുണ്ട്? അതിന്റെ പണ എന്താണ്? ഇപ്പൊ എല്ലാം ഇങ്ങോട്ട് പോയ അവസ്ഥയാണല്ലോ. നമുക്ക് വടി ഇറങ്ങി തണ്ടാടി, വടി ഇറങ്ങി തണ്ട. ലക്ഷം വീട് കോളനിയിൽ ഒന്നര സെന്റിൽ പോയി വീട് വെക്കുക. അച്ഛന്റെ പുരയുടെ ഉണ്ട്. വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്കപ്പോ അവിടെ ഇഷ്ടം പോലെ കക്കൂസും ഞാനും ഉണ്ടാവും. ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. നാം അങ്ങോട്ട് ചെല്ലട്ടെ. ചേട്ടാ അനിയ നമുക്കെല്ലാം പോയി ചേട്ടാ. ഇതില് വിൻസ് ഏറ്റവും ആദ്യം സ്കിറ്റിന്റെ ഇടയിൽ തന്നെ ജഡ്ജ്മെന്റ് ഒക്കെ നടത്തി. ഇതിൽ രണ്ടും മണ്ടന്മാരാ അതൊക്കെ പറഞ്ഞ്. ലാൽ സാർ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാരുന്നു. പക്ഷെ എന്തൊക്കെ കഴിഞ്ഞു പോയതിന്റെ ലക്ഷണങ്ങൾ അവർക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. മിസ്റ്റേക്സ് പറ്റിയോന്ന് എനിക്ക് തോന്നിയത് അവര് തമ്മിലുള്ള ചില ലുക്സിലും കാര്യങ്ങളിലും ഒക്കെയാണ് മിസ്സായോന്ന് തോന്നിയത്. അതർവൈസ് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. കിണറും മറ്റതും ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ആള് കറക്റ്റായിരുന്നു. ഇതുപോലത്തെ ആരോ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ, ഈ ശരീരപ്രകൃതിയുള്ള ആരോ എവിടെയോ കണ്ട പോലെ തോന്നുന്നു. സത്യത്തിൽ കക്കൂസ് ആവശ്യം വിശ്വസിക്കാൻ തോന്നുന്നു. ഒന്ന് തിരിഞ്ഞതേ വിശ്വാസം. ആ ഇവരെന്റെ ആവശ്യം. സമൃദ്ധ എങ്ങനെയുണ്ടായിരുന്നു? സാറ് പറഞ്ഞതുപോലെ ഇവരുടെ കയ്യിൽ നിന്ന് പോയത് പല തവണ ഞാൻ കണ്ടു. അഡ്ജസ്റ്റ്മെന്റ് ഒരു പല രീതിയിൽ ചെയ്യാൻ നോക്കി. വിൻസിയുടെ ഉറക്കത്തന്നെ പറഞ്ഞു പൊട്ടന്മാരാണെന്ന്. എങ്കിലും അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ഇവര് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് ആക്ടേഴ്സ് ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നിങ്ങളുടെ ലുക്സും നിങ്ങളുടെ ചിരിയും ഒപ്പിച്ചിട്ടുള്ള ചില ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കയ്യിൽ നിന്ന് പോയി എന്ന്. പക്ഷെ എന്നാലും അത് വലിയ രീതിയിൽ വലിയ പരിക്കുകളില്ലാതെ നിങ്ങൾ രക്ഷപ്പെട്ടു. നന്നായിരുന്നു. ഞങ്ങളിരുന്ന് ചിരിച്ചു. നന്നായിരുന്നു. മിൻസി ഒരു സംശയമുണ്ട്. അത് സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് ആയിരുന്നോ? രണ്ടു മണ്ടന്മാരാണ് സഹിക്കിട്ട് പറഞ്ഞത്. അവ തുറന്നു പറയും. സത്യത്തിലൂടെ എന്താണ് സംഭവിച്ചത് അറിയാതെ അവിടെ കക്കൂസിന്റെ കാര്യം പറയാതെ കിണറിന്റെ കാര്യം പറഞ്ഞു മാറ്റിയും മറിച്ചും തിരിച്ചു വിട്ടു. ഓ അപ്പൊ നമ്മളാണ് വിദ്വാൻ. അതെ
കയ്യുന്നു പോയി. അപ്പൊ രണ്ടല്ല മൂന്ന് വണ്ടമാർന്ന് പറയണായിരുന്നു വിൻസി. അല്ല ഞാൻ ശ്രമിച്ചു. ചാക്കോച്ചാ സ്കിറ്റിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഈ അഡ്ജസ്റ്റ്മെന്റുകളാണ് ഞങ്ങൾ എൻജോയ് ചെയ്തത്, അതാണ് എന്റെ വസ്തുത. പക്ഷെ ഈ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇല്ലെങ്കിൽ അവിടെ സ്റ്റക്കായി പോകേണ്ട പല സിറ്റുവേഷൻസും നിങ്ങളത് ടാക്കിൾ ചെയ്ത് ഓവർകം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഈ സംഭവം വണ്ടി ഉരുട്ടി മുമ്പോട്ട് കൊണ്ടുപോയത് ഒരു ഒരു കഴിവ് തന്നെയാണ്. അത് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതൊരു ഇംപ്രവൈസേഷനേക്കാൾ ഉപരി അത് പ്രസൻസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഈ കാണിച്ച മണ്ടത്തരങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയത്. അപ്പം അതിന് ഒരു കൈയിടി എന്തായാലും ഉണ്ട്. ക്യാരക്ടേഴ്സും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യമേ നിങ്ങൾ ചേട്ടനും അനിയനും കെട്ടിപ്പിടിച്ച് വന്ന് ഭയങ്കര സന്തോഷവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഐറ്റം വേറെയായി. ഭാര്യമാരും ഈ പറയുന്ന പോലെ ഭയങ്കര രസമായിരുന്നു അവരുടെ ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളും. നമ്മുടെ സ്ഥാനക്കാരൻ്റെ അസ്ഥാനത്തുള്ള ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നന്നായിരുന്നു. എൻജോയ് ചെയ്തു. പക്ഷെ അതിൽ കൂടുതൽ തെറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയാണ് കൂടുതൽ എൻജോയ് ചെയ്തത്, അത്രേ ഉള്ളൂ. അത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇതേ അവസ്ഥ ഇപ്പൊ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡുകളിലായിരുന്നു സംഭവിച്ചെങ്കിൽ ഇതൊരു റീടേക്ക് പോകുമായിരുന്നു, നിങ്ങൾ അവിടെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അതിനെ കവർ ചെയ്ത് പോകും. ഇപ്പൊ അതുപോലെ നിങ്ങളോട് കവർ ചെയ്ത് പോയി ഇത് പറഞ്ഞില്ലെങ്കിൽ ആരും അറിയുന്നില്ല. നിങ്ങൾ പറയാനുള്ള വിഷയം നിങ്ങൾ അവതരിപ്പിച്ച് ക്ലിയർ ആക്കി പോയി. അതുകൊണ്ട് ഓക്കെയാണ് കാര്യങ്ങൾ. ചേട്ടാ അടിച്ചേ, ഇത്ര ഒരു നാടൻ തറവാട്ടിൽ ഇത്ര നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സിന്റെ കൂടെയാണ് ഞാൻ ഇവിടുത്തെ ഷോയിലത്തെ ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സും കുറെ ഇവരെല്ലാവരും ഭയങ്കര ടാലന്റഡ് ആണ്. ചില നേരത്തെ എനിക്ക് ഇങ്ങനെ തോന്നിപ്പോവും ഞാനിവിടെ എന്താ ചെയ്യണേ എന്ന് ചില നേരത്ത് തോന്നിപ്പോവും. അല്ല ഈ അച്ഛനെ കുറിച്ചൊരു വിശേഷണം തേജ് പറഞ്ഞില്ല, അതെന്താ പറഞ്ഞ? അത് കൊല്ലം വരെയുള്ള പ്രയോഗമാണ്. അല്ല അത് ഒരു സിനിമയെന്ന് എനിക്ക് കിട്ടിയാണ്. ഞാൻ ദത്തെടുത്തു കോപ്പി അടിച്ച് നിന്നാലും പറയാം. പഞ്ചതന്ത്രത്തിലെ ആദ്യത്തെ പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു ടീമിന്റെ. അപ്പൊ ഈ അഞ്ചംഗ സംഘത്തിനോട് കൈയടി കൊടുത്ത് നമുക്ക് തൽക്കാലം ഇവിടെ പറഞ്ഞുവിടാം. അപ്പൊ എന്തായാലും നമ്മൾ പുതിയ റൗണ്ടുകളിലേക്ക് തുടങ്ങി. ഡാൻസ് ഡാൻസ് പ്രേമം പഞ്ചതന്ത്രം, യെസ്, അങ്ങനെ മൂന്ന് റൗണ്ടുകളോട് കൂടി നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. കൂടുതൽ പുതുമയുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം അടുത്ത എപ്പിസോഡിൽ. ദിസ് ഈസ്റ്റേൺ നായിക നായകൻ കോപ്പ് അവാർഡ് ബൈ ഫോക് പെർഫ്യൂം ബോഡി സ്പ്രേ ഫെഡറൽ ബാങ്ക് ആൻഡ് ബജറ്റ് പെയിന്റ്സ്.